അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നത് എന്താണ്? ഞാൻ ടൈപ്പ് ചെയ്യുന്ന സാധനമല്ല സ്ക്രീനിൽ വരുന്നത് എന്നതുപോലെ ദൈവം അവന്റെ ഇഷ്ടം എന്താണെന്ന് എന്നിൽ ടൈപ്പ് ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വേറെ ആരുടെയാണ്? ദൈവത്തിന്റെ ഇഷ്ടത്തിന് നേരെ വിപരീതമാണ്. അപ്പോൾ ഓൾറെഡി ലോകം കറപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മൈൻഡുമായിട്ട് ദൈവത്തിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് അവന്റെ ഇഷ്ടം എഴുതാൻ കഴിയത്തില്ല. കഴിയത്തിലും തന്നെയല്ല, ദൈവം എഴുതാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നേരെ വിപരീതമായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ലോകത്തിന്റെ ഭാഷയാണ്. ചില സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലല്ല ആളുകൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ദൈവവചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ നേരെ വിപരീതമായി മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ഞാനൊരാൾ പ്രസംഗിച്ച കാര്യം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ മനോഹരമായി ദൈവം എന്തിനുവേണ്ടി നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നു എന്നതിനെ കുറിച്ച് പറയുകയാണ്. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് യോജിക്കുന്നതായിരിക്കണമെന്ന് പ്രസംഗിച്ച്, നമ്മുടെ ജീവിതം കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപമായിരിക്കണം എന്നുള്ളത് പ്രസംഗിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ, അപ്പൊ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വരണ്ട് കേട്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ജീവിക്കാൻ എങ്ങനെ ജീവിക്കണം, കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, സഹോദരൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ, വളരെ നല്ല കാര്യം കേട്ടോ. പിന്നെ എല്ലാം ഒന്നും നമുക്ക് അനുസരിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളാവോളം ഒക്കെ കുറച്ചൊക്കെ എങ്കിലും അനുസരിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. അപ്പോഴാ സഭക്കാർക്ക് ഒരു ആശ്വാസമായത്. കാര്യം ഇത്ര നേരം ചിന്തിച്ച എന്താണ്? അയ്യോ എന്തോ ഈ പറയുന്നത്, യേശു ജീവിച്ചോലെ ജീവിക്കണമെന്നോ? അയ്യോ, കാര്യം ദൈവം എഴുതാൻ നോക്കിയിട്ട് പറ്റത്തില്ല, കാര്യം ഇടയ്ക്ക് വൈറസ് കയറി കിടക്കുകയാണ്. അത് സാരമില്ല, നമ്മൾ ലോകത്തിലല്ലേ ബ്രദറെ ജീവിക്കുന്നേ. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, നമ്മൾ ലോകത്തിലല്ലേ ബ്രദറെ ജീവിക്കുന്നത്. ദൈവം എഴുതാൻ തുടങ്ങുമ്പം തന്നെ നമ്മൾ അതിന്റെ വിപരീതം ആലോചിച്ചു തുടങ്ങി. അല്ല ശരി, അന്ന് കർത്താവിന്റെ ശിഷ്യന്മാരൊക്കെ നമ്മളിപ്പോ എന്നാ ഹാനോക്കോ വല്ലോ ആണോ ദൈവത്തിനോട് നടക്കാൻ? അല്ലേ, വാട്ട് ഹാപ്പൻസ്? ദൈവം അവന്റെ ഇഷ്ടം എഴുതാൻ കഴിയാത്ത രീതിയിൽ വൈറസ് കയറിയ മൈൻഡാണ് നമ്മളുടേത്. ദൈവം എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ, കൃത്യമായിട്ട് പറയുമ്പോൾ നമ്മളെന്താ പറയുന്ന അറിയാമോ? അല്ല ദൈവം അങ്ങനെ പറഞ്ഞതെങ്കിലും അങ്ങനല്ല ദൈവം ഉദ്ദേശിച്ചത്. ഇല്ലേ, സാധാരണപ്പെട്ട ഏതെങ്കിലും ഒരു കഠിനമായ വാക്യം വായിച്ച ഉടനെ നമ്മൾ പറയുന്നതെന്ന് അറിയാമോ? അല്ല, ഈ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉദ്ദേശിച്ചതല്ല. എന്താണ് അത്? സൂചിക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വിക്കറ്റ് ഗേറ്റാണ്. അതിനകത്തൂടെ ഒട്ടകത്തിന് വേണമെങ്കിൽ ഞെങ്ങി ഞെരുങ്ങി കയറാം. കാര്യം ഈ ധനികനെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ സഭയിലെ കാര്യങ്ങൾ നടക്കുന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. കാര്യം ഇവനെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറ്റി ഇരുത്തിയെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് വിക്കറ്റ് ഗേറ്റ് ആണ്, മറ്റേ ഗേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ, അതായത് ദൈവം പറഞ്ഞത് അങ്ങനെ ആയിരിക്കും, പക്ഷെ ഉദ്ദേശിച്ചത് അങ്ങനെ അല്ല. ആരാ ഇത് പറയുന്നത്? ഇത് ദൈവം പറയുന്നതല്ല. ദൈവം പറയുന്നതൊന്നും ഉദ്ദേശിക്കുന്നതൊന്നും ആണെങ്കിൽ അവൻ ദൈവമല്ല. ദൈവം, ദൈവത്തിന്റെ പ്രത്യേകത ഏതാണ്? അവൻ ഉദ്ദേശിക്കുന്നത് മാത്രം പറയുന്നവനാണ്. അവന്റെ വാക്കുകൾ ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമാണ്. പക്ഷെ നമുക്ക് കഴിയുന്നില്ല, കാരണം ലോകത്തിന്റെ വൈറസ് കയറിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഡ്രസ്സിംഗ് ഒക്കെ വളരെ വിശുദ്ധമായിരിക്കണം എന്നുള്ള രീതിയിലാണ്, നല്ലതായിരിക്കും. പക്ഷേ ലോകത്തോടുള്ള അനുരൂപത എന്ന് പറയുമ്പോൾ ഡ്രസ്സിന്റെ കാര്യമൊന്നുമല്ല അവിടെ പറയുന്നത്. ലോകം എന്ന വാക്ക് എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകം എന്ന് വെച്ചാൽ ഭൂമി എന്ന അർത്ഥത്തിൽ അല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പല കാര്യങ്ങൾ പല രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന് ഭൂമിയെ കുറിച്ചാണ്. 24-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. ഇറ്റ് ബിലോങ്സ് ടു ദ ലോർഡ്. അത് ഭൂമിയെ കുറിച്ചാണ്, അത് ദൈവം ഉണ്ടാക്കിയ ഭൂമിയാ. അതിനെ നമ്മൾ മാനിക്കണം, ആദരിക്കണം, അതിനെ അനുഭവിക്കണം, അതിനെ അതിൽ സന്തോഷിക്കണം. കാര്യം ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ആർക്കു വേണ്ടിയാണ് ദൈവം ഭൂമിയെ ഉണ്ടാക്കിയത്? ഭൂമിയെ ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയാണ്. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിനുശേഷം ഭൂമിയിൽ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. വൃക്ഷങ്ങളെ ഉണ്ടാക്കി, മരങ്ങളെ ഉണ്ടാക്കി, മൃഗങ്ങളെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതെല്ലാം ആർക്കു വേണ്ടി ഉണ്ടാക്കിയതായതുകൊണ്ടാ? മനുഷ്യന് വേണ്ടി ആയതുകൊണ്ട്. ആദാമിനെ കുറിച്ച് വേദോസം പറയുന്ന ആദാം ദൈവത്തിന്റെ മകൻ എന്നാണ്. നമ്മൾ പിള്ളേരുണ്ടാകുന്നതിന് മുമ്പേ തന്നെ പിള്ളേർക്ക് ആവശ്യം ഉണ്ടായേക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കുന്നത് പോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ എന്തൊക്കെ ആവശ്യം ഉണ്ടായേക്കാമോ അതെല്ലാം ഒരുക്കി വെച്ചവനാണ്. അതുകൊണ്ട് ദൈവം ഭൂമിയെ സ്നേഹിക്കുന്നു. മനുഷ്യൻ ഭൂമിയെ സ്നേഹിക്കണം. അത് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യമാണ്, ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, കാട് വെട്ടിക്കളയരുതെന്നും മരം നശിപ്പിക്കരുതെന്നും എന്താണ് ഇവിടെ പുകയുണ്ടാക്കി എന്താ നമ്മുടെ ഓസോൺ ലെയേഴ്സ് തകർത്ത് കളയരുതെന്നും ഒക്കെ ഇന്നിപ്പോ പരിസ്ഥിതിവാദികളാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ പറയാൻ ദൈവം നമ്മളെ ആക്കിയത് ശരിക്കും. കാര്യം ഈ ഭൂമി ആരുടെ വകയാ? പരിസ്ഥിതിവാദികളുടെ വകയൊന്നും അല്ല. ഈ ഭൂമി ആരുടെ വകയാ?
എന്റെ ദൈവത്തിന്റെ വകയാ, അതിനെ സംരക്ഷിക്കണമെന്ന് പറയാനുള്ള അവകാശം എനിക്കാവുള്ളത്. പിന്നെ ഞങ്ങൾ നമ്മളാരും പറയാത്തോണ്ട് അവർ പറയുന്നുള്ളതേ ഉള്ളൂ. ഭൂമിയെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. അത് തന്നെയല്ല, രണ്ടാമത് ലോകം എന്ന് പറയുമ്പോൾ വരുന്നത് ജനങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം നമുക്കറിയാം, എന്താണ്? ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. എന്താണ് അവിടെ ലോകം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് മെൻ, മനുഷ്യർ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സങ്കീർത്തന 8:10 നമ്മൾ കാണുന്നുണ്ട്, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. 3 ദൈവത്തിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ നോക്കുമ്പോൾ മനുഷ്യപുത്രനെ ഓർക്കണത് അവൻ എന്ത്? ഇറ്റ് ഈസ് നത്തിങ്. ദൈവം അത്രയ്ക്കും വലിയ യൂണിവേഴ്സിനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ദ ഹോൾ യൂണിവേഴ്സ് അല്ലേ. ഈ ലോകത്തെക്കാൾ വലുതായിട്ട്, ഞാൻ പറഞ്ഞ ഈ ഭൂമിയേക്കാൾ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനേക്കാൾ വലുതായിട്ട് ദൈവം കണക്കാക്കുന്നത് മനുഷ്യനെയാണ്. ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗോളമാണ്, സോളാർ സിസ്റ്റത്തിലെ ഒരു ചെറിയ ഗോളം. ഈ സോളാർ സിസ്റ്റം തന്നെ, അല്ലെങ്കിൽ ഇന്ന് 9 അല്ലെങ്കിൽ 10 എന്നിപ്പം പറയുന്നു പലര്, ഓക്കെ, 9 ഈ പ്ലാനറ്റ്സിന്റെ ഈ സോളാർ സിസ്റ്റം ഉണ്ടല്ലോ, ഈ സോളാർ സിസ്റ്റം അതിനകത്ത് ചെറിയൊരു ഗ്രഹമാണ് ഭൂമി. പക്ഷെ ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ മിൽക്കി വേ എന്ന് പറയുന്ന വലിയൊരു ഗാലക്സിയുടെ ഒരു ചെറിയ ഭാഗമാണ്. ഇതുപോലെയുള്ള പല ലക്ഷക്കണക്കിന് മില്യൺ സോളാർ സിസ്റ്റം പോലെയുള്ള സ്റ്റാർ സിസ്റ്റംസ് ഒരുമിച്ച് കൂടുന്നതാണ് മിൽക്കി വേ. അതുപോലെയുള്ള മില്യൺ മിൽക്കി വേസ് ഒരുമിച്ചുള്ളതാണ്, അല്ലെങ്കിൽ മില്യൺ ഗാലക്സീസ് ഒരുമിച്ചുള്ളതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. വോൺ കാർലോസ് ഓട്ടസ് പറയുന്ന റൈറ്റർ പറയുന്നത്, ആർക്കറിയാം, ഒരുപക്ഷെ ഇതൊക്കെ ദൈവത്തിന്റെ കൊട്ടാരത്തിലെ അതിന്റെ മുന്നിലത്തെ ഗാർഡനിലെ പൂക്കൾ മാത്രമായിരിക്കും, അതിന്റെ കോർട്ട്യാർഡിൽ ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നമ്മളാരും കണ്ടിട്ടില്ല. അത്രയ്ക്കും വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവം അതിനേക്കാൾ വലുതായി കണക്കാക്കുന്നവനാണ് മനുഷ്യൻ. മനുഷ്യനെ ഓർക്കാൻ അവൻ എന്തുമാത്രം ഒന്നുമല്ല, പക്ഷെ അവൻ ഓർത്തു എന്നുള്ളത് നമ്മൾ ഓർക്കണം. എബ്രായലേഖനം 2:9 എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ഇറങ്ങി വന്നവനായ യേശു. ആർക്കു വേണ്ടി? മനുഷ്യനു വേണ്ടി. മനുഷ്യൻ പാപത്തിൽ വീണുപോയപ്പോൾ അവനെ മടക്കി വരുത്തുവാനുള്ള ആഗ്രഹത്തിന്റെ മുമ്പിൽ ഗാലക്സീസ് ഒന്നുമല്ലാതെ ദൈവം ഇറങ്ങി വന്നെന്നാണ് പറയുന്നത്. ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. 3 ലോകത്തെ കുറിച്ച് പറയുന്നത് കുറെ കൂടെ വ്യത്യസ്തമാണ്. 1 2:5 15 ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അത് ഭൂമിയെയല്ല, മനുഷ്യരെയല്ല, അതിനെ സ്നേഹിക്കണം. ഭൂമിയെ സ്നേഹിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. പക്ഷേ അടുത്തത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ വ്യവസ്ഥിതി, കാലഘട്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വേദഭാഗത്ത് 12 ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ കാലഘട്ടം എന്നുള്ള വാക്കാണ്. കാലഘട്ടത്തെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. വേറെ പല കാര്യങ്ങളിൽ, യുനോ, ദ പ്രിൻസ് ഓഫ് ദിസ് വേൾഡ് നമ്മൾ പറയുമല്ലോ, ഈ ലോകത്തിന്റെ പ്രഭു. ഏത് ലോകത്തിന്റെ പ്രഭു? ഭൂമിയുടെയോ? അല്ല, ഭൂമിയുടെ പ്രഭു അല്ല അവൻ. കാരണം ഭൂമി ആരുടെ വകയാണ്? ദൈവത്തിന്റെ വകയാണ്. അതിന്റെ പ്രഭുവാകാൻ അവൻ ഒരിക്കലും പിശാചിനെ അനുവദിച്ചിട്ടില്ല. ജനങ്ങളുടെയോ? അല്ല, അവൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഈ ലോകത്തിന്റെ പ്രഭു കൈയടക്കി വെച്ചിരിക്കുന്നത് ആരും എന്തിനെ മാത്രമാണെന്ന് അറിയാമോ? ലോകത്തിന്റെ വ്യവസ്ഥിതിയെയാണ്. ദ സിസ്റ്റം ഓഫ് ദിസ് വേൾഡ്. കൊലോസ്യ ലേഖനം 2 അതിന്റെ കൊലോസിയൻസ് 2 അതിന്റെ 8 നമ്മൾ കാണുന്ന 8 ഐ റീഡ് ഇറ്റ്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ നോക്കുവിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ, ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് വേൾഡ്, ദ ബേസിക് പ്രിൻസിപ്പിൾസ്. അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇന്ന് നടമാടുന്നതായ ലോക വ്യവസ്ഥിതിക്കനുസരിച്ചുള്ളതാണ് ഈ തത്വജ്ഞാനം എന്നാണ് പറയുന്നത്. അതിന്റെ 2:20 വീണ്ടും പറയുന്നൊരു വാക്യമുണ്ട്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് വേൾഡ്. ഓർ ഇന്ന് ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കുന്നതായ ചിന്താഗതികൾ എന്ന അർത്ഥത്തിലാണ്. 2 Cor 10:2 പൗലോസ് പറയുന്നത്, ഞങ്ങൾ പോരാടുന്നത് വേൾഡ്ലി അല്ല, ജഡപ്രകാരമല്ല എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് എ വേൾഡ്ലി വാർ, ഞങ്ങൾ പോരാടുന്നത് ലൗകികമായിട്ടല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ലോകത്തിന്റെ ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തോട് നമ്മൾ അനുരൂപരാകരുത്. നമ്മൾ എന്ത് ചെയ്യണം? അനുരൂപരാകാതിരിക്കണമെങ്കിൽ നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ അനുരൂപത എവിടെയാ ഉണ്ടാകുന്നത്? വസ്ത്രത്തിലല്ല, മനസ്സിലാ. കാര്യം രൂപാന്തരം ഉണ്ടാകേണ്ടത് എവിടെയാ? മനസ്സിലാണ്. മനസ്സ് പുതുക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അനുരൂപത മനസ്സിലുണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മളോട് ഇല്ല, പിള്ളേരൊക്കെ എന്തെങ്കിലും ചുരിദാർ ഇട്ട് വരുമ്പോഴൊക്കെ പണ്ടൊക്കെ പറയുകയാണ്, ലോകക്കാരെ പോലെ ഡ്രസ് ചെയ്തൊന്നും നടക്കുന്നെന്ന്. ലോകക്കാരെ പോലെ എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് ലോകത്തോടുള്ള അനുരൂപത വസ്ത്രത്തിലാണെന്നാണ്. വസ്ത്രത്തിൽ അനുരൂപത വേറെ കാര്യം. പക്ഷേ റോമാലേഖനത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇറ്റ് സേസ് അബൌട്ട് മൈൻഡ്.
മനസ്സ്. മനസ്സിലാണ് പിശാച് പ്രവർത്തിക്കുന്നത്. 2 കൊരിന്ത്യർ 4:4 ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു, ഹാസ് ബ്ലൈൻഡഡ് ദ മൈൻഡ്. പിശാച് പ്രവർത്തിക്കുന്ന മനുഷ്യനിലെ ഇടമാണ് മനസ്സ് എന്ന് പറയുന്നത്. ആ മനസ്സിനാണ് രൂപാന്തരം ഉണ്ടാകേണ്ടത്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ഈ മനസ്സിലേക്ക് എഴുതാൻ പരിശ്രമിക്കുമ്പോൾ ഓൾറെഡി ഈ മനസ്സിൽ ആരുടെ ചിന്തകളാണ് കയറിക്കിടക്കുന്നത്? ലോകത്തിന്റെ ചിന്തകൾ, മറ്റുള്ളവർ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ചിന്തകൾ. അതുകൊണ്ട് എന്താണ്, നിങ്ങളുടെ മനസ്സിന് ഒരു രൂപാന്തരം ഉണ്ടാകണം. രൂപാന്തരം എന്നുള്ള വാക്കും ഒന്ന് പോളിഷ് ചെയ്യുന്നത് പോലെയല്ല. രൂപാന്തരം എന്ന് പറയുന്നത് ആകെപ്പാടെ ഇളക്കി കളഞ്ഞിട്ട് മാറ്റി പ്രതിഷ്ഠിക്കുന്നതിന് തുല്യമാണ്. ഒരു ഫോർമാറ്റിംഗ് ആണ് ആവശ്യം. ലോകത്തെ തൂത്തെറിയുന്നതായ ഒരു സ്റ്റേജ്. യാക്കോബ് ലേഖനം 4:4 ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവാണ് എന്നാണ് പറയുന്നത്. ലോകം എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താണ്, ഈ ലോകത്തിലല്ലേ, ലോകത്തിലാകാൻ പാടില്ല, നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന അതല്ല. ലോകത്തോട് വലിയ ഒരു എന്താണ് യുദ്ധം പ്രഖ്യാപിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ലോകത്തോട് എങ്ങനെയെങ്കിലുമൊക്കെ ചേർന്ന് പോകാനായിട്ടാണ് പരിശ്രമിക്കുന്നത്. ലോകസ്നേഹം എന്ന് പറയുന്ന ഒരു വൈറസാണ്. വേദപുസ്തകത്തിൽ ദൈവികതയുടെ നേരെ വിപരീത ദിശയിൽ നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, കോൺട്രാസ്റ്റ് പറയുമ്പോൾ, ഗോഡ്ലി എന്ന വാക്കിന് വിപരീത പദം പറയുന്നത് ഡെവിളിഷ് എന്നല്ല, വേൾഡ്ലി എന്നാണ്. അതായത് വേൾഡ്ലി ആണെങ്കിൽ അവൻ ഗോഡ്ലി അല്ല എന്നാണ്. അത്രയ്ക്കും ശത്രുത. പിശാചിനെ കാണുന്നത് പോലെ തന്നെ ലോകത്തെ കാണണം. ശത്രുക്കളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് വേദോസ്തി പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ശത്രുക്കൾ ആരൊക്കെയാണ്? ലോകം, ജഡം, പിശാച്. ആദ്യം പറഞ്ഞിരിക്കുന്ന ആരുടെ പേരാ? ആരുടെ പേരാ? ലോകം. അതുകൊണ്ടാണ് ലോകത്തിന്റെ സിസ്റ്റം നമുക്ക് കയറ്റി വെക്കാൻ കഴിയാത്തത്. ലോകത്തിന്റെ സിസ്റ്റത്തോട് അതിനെ ഫോർമാറ്റ് ചെയ്യണം. പലപ്പോഴും ഈ വൈറസിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ബിലാസ്പൂരിലെ ബൈബിൾ സ്കൂളിലെ കമ്പ്യൂട്ടറിനകത്ത് ഒരു വൈറസ് ഉണ്ട്. അതിന്റെ പേര് ഫോൾഡർ എന്നാണ്. 8K ഉള്ളൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എവറി 8 hours ഇറ്റ് ഡബിൾസ്. 8 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഒരു ഫോൾഡർ 8x8=16 ആകും, 16x32 ആകും, 32x64 ആകും, 64x128 ആകും, 128x256 ആകും, 256x524 ആകും, 524x1048 ആകും. ഇറ്റ് ഗോസ് ഓൺ. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടറിനകത്ത് സ്ഥലമില്ല, എല്ലാം എന്തായി കയറിയിരിക്കുകയാണ്, ഫോൾഡർ കയറി കിടക്കുക. എന്നാൽ ഈ ഫോൾഡർ അങ്ങ് ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവന്മാർ വൈറസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇതിൽ നിന്ന് രക്ഷ നടന്ന ഒറ്റ മാർഗമുള്ളൂ, എന്താണെന്നറിയാമോ? കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്യണം. ഫോൾഡർ മാത്രമല്ല, അതിലെ എല്ലാ ഫോൾഡേഴ്സും കളഞ്ഞാലേ പറ്റുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഒരു ചെറിയ സ്പേസ് കൊടുത്താൽ മതി, ഇവൻ കയറി വരും മുഴുവൻ, എവ്രിവെയർ. അതുകൊണ്ട് ലോകത്തിന് ഒരാണി അടിക്കാനുള്ള സ്പേസ് പോലും നമ്മൾ കൊടുക്കരുത്. ലോകത്തിന്റെ ഒരു ചിന്തയിലേക്കും എന്റെ മനസ്സിനെ ഞാൻ കടത്തിവിടാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. നമ്മളെ ദൈവം വിളിച്ചത് ലോകത്തിൽ നിന്നാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ലോകത്തിലാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മൾ ലോകക്കാരല്ല എന്ന് കൃത്യമായിട്ട് വേദോസം പറയുന്നു. ലോകത്തിൽ നമ്മൾ ആണ് നമ്മളെ വിളിച്ചത്. യോഹന്നാൻ 15:19 നമ്മൾ കാണുന്നു, നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു, എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്ത് നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു.